ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പാറോസ് ക്രാഫ്റ്റ് അവിടെ സാരി പല്ലു ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഞാനിവിടെ സാരിനെ ഒരു അയൽ കെട്ടിയിട്ട് അതിന് മേലെയാണ് ഇട്ടിട്ടുള്ളത് സാരി വീണ് പോവാതിരിക്കാൻ രണ്ട് സൈഡിലും പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഗോൾഡൻ ത്രെഡാണ് കൂടാതെ സിസർ പിന്നെ ഒരു പിന്നും കൂടി നമുക്ക് ആവശ്യമായി വരുന്നുണ്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ പല്ലുവിൻ്റെ ഏറ്റവും താഴെ സൈഡ് ഈ ഒരറ്റത്തുനിന്ന് ഈ ചെറുങ്ങനെ ഈ സൈഡ് നമുക്കൊരു കെട്ട് വരുന്നുണ്ട് നെയ്യുന്ന സമയത്ത് അപ്പോൾ അതൊന്നും മുറിച്ച് കളയാ ചെറുതായിട്ട് അതൊന്ന് നമുക്ക് ഏത് വരെയാണോ നമുക്ക് നൂല് ഇതിന്ന് വലിച്ചെടുക്കേണ്ടത് ഇതിൻ്റെ ഇഴ വലിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്ന് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നാം അതിളകി വരും ഇതിപ്പം ഞാൻ ഇത്ര വരെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുവരെ ഒന്ന് ഇത് കട്ട് ചെയ്തു കൊടുക്കുക ഇതുപോലെ നേരി ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തു രണ്ട് സൈഡിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക സൈഡിലും നമ്മൾ മുറിച്ചു കൊടുത്തത് ഇനി നൂല് ഏഴയെടുക്കാൻ ഇപ്പം എളുപ്പത്തിലാവും അതുകൊണ്ട് ഇത് ഇനി ഇങ്ങനെ ചെയ്യേണ്ടത് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ഈ പിന്നോണ്ട് ഒന്നിങ്ങനെ മെല്ലെ ഏഴൊന്ന് അനക്കി കൊടുക്കുക അതിനുശേഷം മെല്ലെ ഒന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക ഇങ്ങനെ ഓരോ ഏഴയും നമ്മൾ ഇതിന്ന് വലിച്ച കൈയിലേക്ക് എടുത്തു വെക്കുക ഇതുകൊണ്ടിങ്ങനെ മുട്ട ശുചി കൊണ്ട് ഇങ്ങനെ എടുക്കുക അതിനുശേഷം ഇതൊന്ന് മെല്ലെ അനക്കി കൊടുക്കുക ഈ ഭാഗം ഒന്ന് അനക്കി കൊടുക്കുക അപ്പൊ നമുക്ക് കൈയിലേക്ക് ഇത് വിട്ടുവരും ഇത് കെട്ട് പണിയാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം ഇതാണ് ഇനി ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് ചെണ്ടായി കെട്ടി കൊടുക്കേണ്ടത് ഇത്ര ഇപ്പം ഇത് ഇഴ വലിച്ചെടുത്ത് ഞങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ ഇത്ര ഭാഗം വരെ നമ്മളതിന് ഈ ഇഴയെല്ലാം വലിച്ചെടുക്കേണ്ടതുണ്ട് നമ്മൾ വലിച്ചെടുത്ത ഈ ഇഴേന ഈ അയലിലേക്ക് ഒന്നിങ്ങനെ കെട്ട് വീഴാതെ ഒരുപോലെ ആക്കി ഇതിനൊന്ന് ഇതുപോലെ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒന്നിച്ചു കൂടി നൂലെല്ലാം കട്ട പിടിച്ച് പോവും അപ്പം നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എടുത്ത് ഇത്ര ഇതേ അളവിലെടുത്ത് ഓരോന്നും ഇതുപോലെ കെട്ടി വെക്കുക അപ്പം നമ്മൾ ഏഴയെല്ലാം വലിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ച് മേലേക്ക് കയറ്റി വെക്കാം ഇത് കെട്ടാൻ തുടങ്ങുകയാണ് അപ്പോൾ ഒരു നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി കുറച്ച് മേലേക്ക് ഇത് കയറ്റി വെക്കാം ഇഴ ഇങ്ങനെ വലിച്ചു വച്ചത് കൊണ്ട് ഇതൊന്ന് നൂവിലിങ്ങോട്ടേക്ക് ഇളകി വരാൻ വേണ്ടി സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് കുറച്ച് എടുത്ത് ഇപ്പം ഇത്രയാണ് ഞാൻ എടുക്കുന്നത് ഇത്ര എടുത്ത് ഇതിങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇതൊന്ന് കെട്ടിട്ട് വെക്കുക അതേപോലെ എടുത്ത് നമുക്ക് മറ്റേ അറ്റം വരാം ഇതേപോലെ തുടർന്ന് പോകും ഇതിങ്ങനെ കെട്ടി വെച്ചില്ലെങ്കിൽ നൂല് ഇങ്ങനെ ഇതിന്ന് ഏഴ ഇങ്ങനെ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കും അപ്പോൾ അതൊരു ബോറായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ കൂടാതെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരുപാടൊന്നും എടുത്ത് കെട്ടാൻ പാടില്ല ഇതിങ്ങനെ ഒരുപാട് എടുത്ത് കെട്ടുന്ന സമയത്ത് നമുക്ക് അടുത്ത ലെയർ വരെ വരുമ്പോൾ അത് വലിയൊരു ഗ്യാപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ചെറുതായി കട്ടി ഇത് ഇത്ര ഇത്ര ഒരു ഭാഗം മാത്രം എടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഒന്നിങ്ങനെ പിടിച്ച് ഇത് കെട്ടി കൊടുക്കുക ഇതുപോലെ ഫുള്ളി ചെയ്യാം നമ്മൾ കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ബാക്കിലില്ല ഇത് നമ്മൾ നമ്മളൊന്നിച്ച് വരാതിരിക്കുക ഈ ബാക്കി വരുന്ന ഭാഗം ഇതിൻ്റെ ഒന്നിച്ച് വരാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഈ വിരലിൻ്റെ ഇടയിലേക്കാണ് അത് പിടിച്ചു വെച്ചിട്ടുള്ളത് അതിന് ശേഷം ഇതിങ്ങനെ ബാക്കോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ റൗണ്ടിലേ കൂടി ടൈറ്റ് ചെയ്യുക മേലോട്ടേക്ക് വെച്ച് ടൈറ്റ് ചെയ്യുക കിട്ട് താഴെയാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളതൊന്ന് കുറച്ച് മേലേക്ക് മെല്ലെ തള്ളിക്കൊടുത്ത് ഒരേ ലെവലിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം ലെയർ മൊത്തം നമ്മളങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞു ഇനി ഇനി ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കാണുന്ന ഈ ഒരു ലെയർ അതേപോലെ പിടിക്കുക രണ്ടാമത്തെ ഇതിൽ നിന്ന് നേർപ്പകതി നേർ പകുതി എടുത്ത് ഇങ്ങനെ ഈ വിരലിൻ്റെ ഇടയിലേക്ക് വെക്കുക എന്നിട്ട് ഇത് രണ്ടും ഒരുപോലെ പിടിച്ച് നേരത്തെ ചെയ്ത പോലെ കെട്ടിട്ട് കൊടുക്കാം ആദ്യത്തേത് ഫുള്ളും രണ്ടാമത്തേതിന്ന് പകുതിയാണ് എടുത്തിട്ടുള്ളത് ശേഷം ഈ പകുതി ഇതും കൂടി ഇതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് രണ്ടും കൂടി ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ഈ ഒരു ലെയർ അതേപോലെ വേണമെങ്കിൽ ആ അറ്റം വരെ ചെയ്യാം നമുക്കിതിന് ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യേണ്ടതുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്തത് ഈ ഒന്നും ഇതൊന്നും കൂടി നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതാണെങ്കിൽ മാത്രമാണ് ചെയ്യേണ്ടത് ഇതൊന്ന് ഫുള്ളും ഇതിൽ നിന്നുള്ള പകുതിയും കൂടി ഒന്നിച്ച് കിട്ടുക ഇല്ലെങ്കിൽ ഒരു കുറച്ച് വലിയൊരു ലെയർ കിട്ടണമെങ്കിൽ ഇതിൻ്റെ പകുതിയാണ് കെട്ടേണ്ടത് ഇതിൻ്റെ പകുതിയും ഇതുമാണ് കെട്ടിക്കൊടുക്കേണ്ടത് ഇത് ഫുള്ളെടുക്കേണ്ടി വരും ഇതെന്ന് പകുതി ഇതിങ്ങനെ ഇതാദ്യം കെട്ടി കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് കെട്ടി കൊടുക്കുക ഞാനിപ്പോൾ ചെറുതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നാലാമത്തേത് ഫുള്ളും ഈ പകുതിയും കൂടി ഒന്നിങ്ങനെ കെട്ടി കൊടുക്കാം ഇനി ചെയ്യേണ്ടത് ഈ മൂന്ന് ഇത് മാത്രമാണ് ഇല്ലത് ഈ മൂന്ന് എണ്ണത്തിൽ നിന്ന് സെൻട്രൽ ഇല്ലത് പകുതിയാക്കുക ഇത് രണ്ടും ഒന്നിച്ച് കൂട്ടിക്കെട്ടുക അതുപോലെ ഇത് ഫുള്ളും ഇതാ പകുതി ഉള്ളതും കൂടി ഒന്ന് കൂട്ടിക്കെട്ടുക ഇനി രണ്ടും കൂടി ഇത് കൂട്ടിക്കെട്ടുക പരമാവധി ടൈറ്റാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ കിട്ടും ഇതുപോലെ ഫുള്ള് ചെയ്തു കൊടുക്കാം നാലെണ്ണം വീതാണ് ഓരോന്നിലും വേണ്ടത് നാലാമത്തത് എടുത്തു ഇതിൻ്റെ കൂടെ കെട്ടി ഇതിനെ നേർ പകുതിയാക്കി പകുതി ഇതിലേക്കും പകുതിയിലേക്കും നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം കെട്ടും ഒന്നിനൊന്ന് ഒരേപോലെ അടുത്തടുത്ത് തന്നെ വരണം ഇങ്ങനെ മേലെയും താഴെയും ഇറങ്ങി നിൽക്കാൻ പാടില്ല അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ ഇപ്പോൾ ഈ ആദ്യത്തെ ലെയറിൽ വരുന്ന എല്ലാ കെട്ടുപോര് ഒരുപോലെ രണ്ടാമത്തെ ലെയറിൽ വരുന്ന കെട്ടൂർ ഒരുപോലെ മൂന്നാമത്തെ നാലാമത്തെന്ന് പറഞ്ഞാൽ ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ച് ഓരോന്നും ഒരേ ലെവലിൽ വരാൻ ശ്രദ്ധിക്കാം അറ്റം വരെ നമുക്ക് കെട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ ഇഴ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് ഇതിൻ്റെ ഈ താഴെ ഭാഗത്ത് അത് വെച്ച് കിട്ടും നേരത്തെ വലിച്ചു വെച്ച ഏഴയിൽ നിന്ന് ഇത്ര ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു കൂടാതെ ഇനി ഈ ഗോൾഡൻ ത്രെഡും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കും ഇത്രയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് സാരിയിലേക്ക് പിടിപ്പിക്കാം ഇപ്പം ഏറ്റവും താഴത്തെ ലെയറിലെ ആ ഹോൾസിലെ കൂടി അങ്ങോട്ടേക്ക് വലിച്ചെടുക്കും വലിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കറക്റ്റ് അളവിൽ പിടിക്കാം പിടിച്ച് ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് ചുറ്റി കട്ടി കൊടുക്കും ഇതിൻ്റെ നല്ല ഭാഗത്താണ് ഇപ്പോൾ കെട്ടി വരുന്നത് പക്ഷെ ഒരു ലെയർ ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമുക്ക് ബാക്ക് സൈഡിൽ വെച്ച് രണ്ട് കെട്ടും കൂടി കെട്ടി കൊടുക്കാം നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം നമ്മുടെ ഈ അറ്റം ഒന്ന് മുറിച്ച് കളയാ ഇതിൻ്റെ താഴെ ഭാഗം കൂടി ഒന്ന് മുറിച്ചു കളയാ ഇനി ഇത് മൊത്തം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ലെവലാക്കി കൊടുക്കാം ഇപ്പം മൊത്തം കെട്ടി വെച്ചിട്ടായി ഇനിയിപ്പം ഓരോന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ സാരി റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യാം എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഇടാ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ